നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭാരതം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു ഭീകര സംഘടന. ശരിക്കും ഇതൊരു മാരീചനായിരുന്നു. മതത്തിൽ വേരുകളുള്ള വിവിധ സംഘടനകൾ ഉള്ളിലൊളിപ്പിച്ച മതപ്രഭാഷണം, സാമൂഹിക സേവനം, തീവ്രവാദം, കില്ലർ സ്ക്വാഡുകൾ തുടങ്ങി പ്രത്യേകം വിഭാഗങ്ങളുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. ഇവരിലുള്ളവർക്ക് പരസ്പരം തമ്മിലറിയില്ല. അതുകൊണ്ട് തന്നെ സംഘടനയുടെ രൂപരേഖ പോലീസിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ഇതിനു മുന്നേ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഏതൊരു ഭീകര സംഘടനയ്ക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നത്. ഇതിലെ വീക്ക് പോയിൻ്റ് വിദേശ സാമ്പത്തിക സഹായമാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സ് 99% വിദേശത്തു നിന്നാണ്. കോടികൾ നിമിഷം കൊണ്ട് വിവിധ സംഘടനകളിലേക്ക് കുമിഞ്ഞുകൂടും. അതുപയോഗിച്ച് ഭാരതത്തിൽ ആകെ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക, കലാപങ്ങളും രാഷ്ട്രവിരുദ്ധ സമരങ്ങൾക്കൊക്കെ ഫണ്ടിംഗ് നടത്തുക, എതിരാളികളെ കൊന്നൊടുക്കി ആ കേസുകൾ പണമറിഞ്ഞ് തേച്ചു മായ്ച്ച് കളയുക, ഇതൊക്കെയാണ് അവർ കാലാകാലങ്ങളായി ഇവിടെ ചെയ്തു വന്നിരുന്നത്. NIA, IB, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ ഇവരെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് CAA വിരുദ്ധ സമരവും ഉത്തർപ്രദേശിലെ ഹത്രാസ് ദളിത് പെൺകുട്ടിയുടെ ബലാത്സംഗ പ്രശ്നവും ഒക്കെ ഉയർന്നു വന്നത്. ഇത് രണ്ടും ആളിക്കത്തിക്കാനും അക്രമസമരമാക്കാനും പോപ്പുലർ ഫ്രണ്ട് കോടികൾ ഒഴുക്കിയതായി നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായി. അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖം അഴിഞ്ഞു വീണത്. വിദേശത്തു നിന്ന് കോടികളുടെ ഫണ്ട് എങ്ങനെ വരുന്നു, എങ്ങനെ അത് വൈറ്റാക്കുന്നു എന്നൊക്കെ NIA ED സിദ്ദിഖ് കാപ്പൻ്റെ അറസ്റ്റോടുകൂടി മനസ്സിലായി. വിദേശത്ത് പോപ്പുലർ ഫ്രണ്ടിന് നിരവധി ബാർ ഹോട്ടലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ മൂന്നാറിലെ വില്ല പ്രോജക്റ്റ് പോലുള്ള പദ്ധതികൾ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉണ്ടാക്കിയ കമ്പനിയാണ് എന്ന് ED കണ്ടെത്തി. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അയാൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിൽ പ്രതി കൂടിയാണ്. ഇയാളാണ് ഈ പ്രതികൾക്ക് ഫണ്ട് നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ മൂവാറ്റുപുഴയിലെ ഇയാളുടെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാരാണ് തടിച്ചുകൂടി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അപ്പോൾ തന്നെ ED മനസ്സിലായി തങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട് എന്ന്. അന്നത്തെ റെയ്ഡ് CRPF, പോലീസ് എന്നിവരുടെ സംരക്ഷണയിലാണ് ED ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത്. അവർ ജീവൻ പണയം വെച്ചാണ് ഈ നിരവധി രേഖകൾ കണ്ടെടുത്ത ആ റെയ്ഡ് പൂർത്തിയാക്കിയത്. രേഖകൾ പരിശോധിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ മാസം കരിപ്പൂർ വഴി രാജ്യം വിടാൻ നോക്കിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു നേതാവ് അബ്ദുൾ റസാഖിനെ വിമാനത്താവളത്തിൽ വെച്ച് ED അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം MK അഷറഫ് എന്ന പ്രവർത്തകനെ ED ഡൽഹിക്ക് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇതോടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാവണക്കോട്ട തകർന്നു തുടങ്ങി. ഇവരുടെ എല്ലാ കളികളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കി. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സ്, പണം വരികയും പോകുകയും ചെയ്യുന്ന വഴികൾ, ഇതെല്ലാം അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. നമുക്കറിയാം, CAA പോലുള്ള സമരങ്ങൾ എന്തുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളാത്തത്, അവർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നെല്ലാം നമ്മൾ ആകുലപ്പെട്ടിരുന്നതാണ്. ഈ സമരം ഏതുവരെ പോകുമെന്നും എങ്ങനെയാണ് ഈ സമരം നടക്കുന്നതെന്നും കേന്ദ്ര ഗവൺമെൻറ്റും അന്വേഷണ ഏജൻസികളും വ്യക്തമായി പഠിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സമരങ്ങൾക്കും അതുപോലെ തന്നെ ഹത്രാസിലെ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പേരിൽ നടത്തപ്പെട്ട സമരത്തിനും കേരളത്തിലെ ചില കൊലപാതക കേസുകളിലേക്ക് ഒഴുകി വന്ന പണത്തിൻ്റെ സ്രോതസ്സുമെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവർ കൃത്യമായി പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സ്രോതസ് ഒരുക്കി കൊടുക്കുന്ന, കോടിക്കണക്കിന് രൂപ സംഘടിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളെ വലയിട്ട് പിടിച്ചു. അങ്ങനെയാണ് സിദ്ദിഖ് കാപ്പൻ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലീസിൻ്റെ പിടിയിലാവുന്നതും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നതും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മദനിയെപ്പോലുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ജയിലറകൾക്കുള്ളിൽ ഇങ്ങനെ വിചാരണ തടവുകാരനായി കിടക്കുന്നത് എന്ന്. നിയമത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹം ആ ഇരുമ്പറകൾക്കുള്ളിൽ വർഷങ്ങളായി കിടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിനു പുറകിൽ ഒരു കാരണമുണ്ടാകും.
സർക്കാരുകൾ മാറി മാറി വന്നാലും ഈ കുറ്റകൃത്യത്തെ, രാജ്യത്തിനെതിരെയുള്ള ഈ കുറ്റകൃത്യത്തെ തേച്ചു മായ്ച്ച് കളയാനാകില്ല. അങ്ങനെ ഒരു മദനി രണ്ടാമനായി സിദ്ദീഖ് കാപ്പനും ജയിലറകളിലെത്തി. അതോടെ ഈ ഭീകര സംഘടനയുടെ ഭീകരമുഖം തെളിവുകളോടുകൂടി പുറത്തു വരുന്നു. ഈ തെളിവുകളാണ് സത്യത്തിൽ ഇന്ന് വരുന്ന വാർത്തകൾക്ക് പിന്നിൽ. അതായത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നിൽ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് സംബന്ധിക്കുന്ന സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വെറുതെ നിരോധിക്കലല്ല, ഈ സംഘടനയുടെ അടിമുടി പഠിച്ച ശേഷം, തെളിവുകൾ ശേഖരിച്ച ശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുകളടക്കം, പ്രമുഖ വ്യക്തികളുടെ, കുറ്റവാളികളുടെ കസ്റ്റഡി അടക്കം, അതിനുശേഷമാണ് ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ ഈ നിരോധനം എന്ന ശുപാർശ മുന്നോട്ട് വയ്ക്കുന്നതും കേന്ദ്ര സർക്കാർ അതിലേക്ക് അടുക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.